ഇന്ന് കുറച്ചേറെ പാവയ്ക്ക കൊണ്ടുവന്നായിരുന്നു. അന്നേരം ഇത് മുഴുവനും കൂടി ഒരു ദിവസം കൊണ്ടൊന്നും കറി വയ്ക്കാൻ പറ്റത്തില്ല. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും രണ്ടോ മൂന്നോ ദിവസം മാക്സിമം, അത് കഴിയുമ്പോഴേക്കും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീഞ്ഞു വരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഉണക്കമുള്ള സമയത്താണെങ്കിൽ നമുക്കിത് ഉണക്കി സൂക്ഷിച്ചു വെക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം നല്ല മഴയാണ്, അതുകൊണ്ട് ഇത് ഞാനിങ്ങനെ വേവിച്ചാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പാവയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് അതിങ്ങനെ വട്ടത്തിൽ മുറിച്ച് മുറിച്ചെടുത്തു. അതിനുശേഷം ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഈ പാവയ്ക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, പേരിന് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം, മുളക് പൊടി ഇടണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അതിൻ്റെ ആ ഒരു അതിലുള്ള വെള്ളത്തിൽ തന്നെ ഒരു ആവിയിൽ അതൊന്ന് വേവിക്കാൻ വെക്കുക, അടച്ചു വെച്ച് വേവിക്കുക. അതിലെ മുഴുവൻ വെള്ളവും വറ്റി അത് വെന്തു എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അന്നേരം നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് അത് ആറാനായിട്ട് വയ്ക്കുക. അങ്ങനെ വെച്ചിരിക്കുന്ന ആ പാവയ്ക്ക് ആറിക്കഴിയുമ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഉണങ്ങിയ ഒരു ടിന്നിലാക്കി അത് മുഴുവനും എടുത്തു വെച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുക. അങ്ങനെ അത് ഫ്രിഡ്ജിൽ നമ്മളൊരു മൂന്നാല് ആഴ്ച വരെയൊക്കെ, എനിക്ക് തോന്നുന്നു മൂന്നര നാലാഴ്ച വരെ ഞാൻ അതിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കേടുമില്ലാതെ അതിരുന്നോളും. നമുക്ക് ഓരോ ദിവസവും ആവശ്യമുള്ളതിനനുസരിച്ച് ഇത് വെന്തിരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്യാനാണെങ്കിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ പാവയ്ക്കയും ചേർത്ത് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്താൽ മാത്രം മതി, ഒരു ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രൈ റെഡിയായി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മെഴുക്ക് പുരട്ടിയാക്കാം, പുളിങ്കറി ആക്കാം, തീയലാക്കാം, അതിനൊക്കെ നമുക്ക് ഈ പാവയ്ക്ക ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാൻ പറ്റും. തോരൻ മാത്രം ഞാൻ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ഫ്രൈ ആക്കാനായിട്ടാണ് നോക്കുന്നത്. നമ്മൾ ചട്ടിയിൽ എണ്ണയൊഴിച്ചോ, എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഈ വെച്ചിരിക്കുന്ന പാവക്ക ആ വേവിച്ച് വെച്ചിരിക്കുന്നതും പിന്നെ കുറച്ചൊരു പേരിനൊരു മുളക് പൊടിയും കൂടി ചേർത്തു. അതൊന്ന് ഇളക്കി അടച്ചു വയ്ക്കണമെന്നില്ല, നേരെ തന്നെ വെച്ച് അത് ഫ്രൈ ആക്കി അങ്ങ് എടുത്താൽ മതി. കൊണ്ടാട്ടം പോലെ അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ മഴക്കാലത്ത് നമുക്ക് കുറേയൊക്കെ പാവക്ക ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും.